എന്റെ അച്ഛമുപരിയായി പരിശുദ്ധി അറിഞ്ഞിട്ടുള്ള ബന്ധം. എന്നിട്ട് ഞാൻ എടുക്കാനിട്ട ക്ലാസ് വിട്ടു വരുമ്പോൾ 10 മിനിറ്റ് അമ്മയെ കുറിച്ച് പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. മൊത്തം ഒന്നും പറയുന്നില്ല, ജപമാല ഭക്തിയെ കുറിച്ച് മാത്രം. ജപമാല അതിഭയങ്കരമായ ബൈബിൾ റീഡിംഗ് ആണ്. ബൈബിൾ റീഡിംഗ് ചിലർ ചോദിക്കും എന്താ ജപമാല, എന്താ ഇത്ര വലിയ ഭക്തി? കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കുകയാണ്, നിന്റെ ഉത്തരഫലം പഠിക്കുന്നത്. മൊത്തം ബൈബിൾ വായനയാണ്. എലിസബത്തും ഗബ്രിയേൽ ദേവദൂതനും പറഞ്ഞിരിക്കുന്നതാണ് ജപമാല എന്ന് പറയുന്നത്. രഹസ്യങ്ങളെല്ലാം ഈശോയുടെ ജീവിതത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. പിതാവിനും പുത്രനും പ്രത്യേക ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം, സ്വർഗസ്ഥനായ പിതാവേ ഈശോ കൊടുത്ത പ്രാർത്ഥന, നന്മ തെളിഞ്ഞ മറിയമേ ബൈബിൾ റീഡിംഗ്, ഇതിപ്പോ ഒരു പവർഫുൾ ആയിട്ടൊരു പ്രാർത്ഥന. ദിവ്യത്തിന് നമുക്ക് എന്താ ഉള്ളത്? ദാവീദ് ഗോലിയാത്തിനെ തകർക്കാൻ കല്ലെടുത്ത് ഞൊട്ടി എറിഞ്ഞതുപോലെ സാത്താന തലയെ തകർക്കാനുള്ള അതിഭയങ്കരമായ ആയുധമാണ് ഈ ജപമാല എന്നുള്ള കാര്യം. ജപമാല ചെല്ലുന്ന ഒരു കുടുംബം പോലും നശിക്കുകയില്ല. നിങ്ങൾ വീട്ടിൽ അത്താഴം കഴിക്കുന്നവരാണെങ്കിൽ ജപമാല ചെല്ലിയിട്ട് നിങ്ങൾ അത്താഴം കഴിക്കാം. കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെല്ലിയിട്ട് കുഴപ്പമില്ല. ജപമാല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ 9 മക്കളാണെന്ന് പറഞ്ഞല്ലോ. എന്റെ ഇച്ഛാസ്ത്രം അമ്മച്ചിക്കുടിയ വിദ്യാഭ്യാസം 3 ക്ലാസ് ആണ്. ഒരാൾ രണ്ടും ഒരാൾ കൊണ്ടും ആർക്കായി രണ്ടാം ഒന്നും ഒരിക്കലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഒരു രഹസ്യമായിട്ടിരിക്കുന്ന കാര്യമാണ് പറയല്ലേ ഞങ്ങളോട്. പക്ഷെ അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസം ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ വായിക്കാനും ഇംഗ്ലീഷൊക്കെ ഒന്ന് വായിക്കാറേ. പണ്ട് കാലത്തെ ആയിരുന്നു. രണ്ടു പേർക്കും കൂടെ ഉള്ള വിദ്യാഭ്യാസമാണ് 3 ക്ലാസ്. ഞങ്ങൾ ഈ 9 മക്കളെയും ഇവർ ഈ തോട്ടത്തിൽ പണിയെടുത്ത് കൃഷി ചെയ്തിട്ട് എല്ലാം ഞങ്ങൾ 4-5 കുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്നാണ് വളർന്നത്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവർ ഈ പറമ്പിൽ നിന്നാണ് ഉണ്ടാക്കി തന്നത്. എന്നിട്ട് ഞങ്ങളവിടെ ഒരു ദിവസം പോലും ഈ 7 ക്ലോക്ക് അന്ന് അടിക്കുന്ന ക്ലോക്കാണല്ലോ അത് അടിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ഇച്ചാച്ചൻ കൊന്തയുമായിട്ട് മുട്ടുകുത്തി മരിച്ചു പോയിരുന്നു 2 മുമ്പ്. മരിക്കുന്ന അന്നവരെയും ജപമാലയുമായി മുട്ടുകുത്തുന്ന ഇച്ചാച്ചന്റെ കടകളാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. എന്നും ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ മാതാവ് നമ്മളെ രക്ഷിക്കും. 3-4 കുട്ടികളെ ഹോസ്പിറ്റലിസ്റ്റായിട്ട് കടന്നു ചെല്ലുന്ന ചാച്ചന്റെ അടുത്ത് ഏത് കടന്നു ചെല്ലുന്ന നിമിഷങ്ങളിൽ പോലും ഞങ്ങൾക്ക് വീട്ടിൽ കടബാധ്യതയില്ല, ഒരിക്കലും കടബാധ്യതയില്ല. അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അമ്മ നമ്മളെ രക്ഷിക്കുമെന്ന് പറയുന്ന വാക്കുകൾ ഇന്നും ചെടികളിൽ മുഴുകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒത്തിരി കുഞ്ഞുങ്ങളുടെ ബാഹുല്യം ഒന്നുമില്ല, വിദ്യാഭ്യാസത്തെ കുറവും ഇല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ഇറക്കി വിട്ടിരിക്കുന്ന ഒരു പ്രളയമേ സംസ്കാരമാണല്ലോ. കാപ്പി കുടിച്ചു, ക്ലാസ് അറിയിക്കും. കുപ്പി കുടിച്ചു, വെള്ളം കളഞ്ഞു, കുപ്പി ഇറങ്ങു. ത്രോയവേ സംസ്കാരത്തിന്റെ നടുവിൽ ഇന്ന് നമ്മൾ ഉപയോഗശൂന്യമായി എല്ലാം വലിച്ചെറിയുന്ന കൂട്ടത്തിൽ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ പേരൻസിനെ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. ആ കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത് നമ്മൾ പരിശുദ്ധി അമ്മയെ ആയിരിക്കും, പരിശുദ്ധി അമ്മയെ ആയിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ടെക്നോളജി എത്ര വളർന്നാലും ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും എന്ത് മാത്രം ലോകം നമ്മുടെ കൈക്കുമ്പിളിലാണെന്ന് പറഞ്ഞാലും മാസ്റ്റർ സി ദൈവത്തിന്റെ കരങ്ങളിൽ അപേക്ഷിക്കേണ്ട ആരും ലോകത്തിന്റെ ഗതി നോക്കി ടെക്നോളജി ാണ് എനിക്ക് തോന്നുന്നത്. നിന്നെ മാതാവ് കയ്യിലടിച്ചു പിടിച്ചിരിക്കുന്നത് പോലെ കാണുന്നല്ലോ എന്ന്.
muzhuvan panna jalla aanu veedinu porathirangirathu kekkanam kada muzhuvan panna endu parayan athu moonu vandayanu dukkam santosham mahima njanu engal ennum moonu javamaanu chellunnavara sister innale enna result vannathu enna padanamokka poorthiyayi paayikkunnathu enikku nalloru jori naanu naale joriyil povunnathu kondaanu naale convention varanathu maathaavirikkunna joriya ooru thettil poru veedan enna ammayane vandichilla appo sahodrangale sambandham ഞാൻ ട്രെയിനിൽ ഇരുന്ന് ഈ എത്ര എത്ര മാതാവിനെ ചെല്ലുമ്പോൾ
எங்க வீட்டுக்காரை ரட்சிக்கான் என்று அம்மா மாறுதில்ல. பொண்ணு மக்களை ஊருமறியுமே சிஸ்தி ஒரு நிஷ்பலமாய் போகிற கட்டோ ஆரண்டாய் பிரார்த்திக்கிறது நன்மை நிறைய மறியும். சிஸ்தி என்று விளிக்கப்பட்ட நம்ம சிரஸ்திக்கு எவ்வளவு விளிக்கிறது ஆ எந்த தெய்வமே கால்பூட்டியா நாடலோ எந்த ஸ்தலத்து நாளோ அம்ம கூட நம்மளை கூட சேர்ந்து அம்ம கூட நமக்கு வேண்டி பிரார்த்திச்சு அம்மையுடைய யோகியதையான இதுன்ற யோகியத பதிமாயிரமக்கே மாதாவ பிரதிஷ்டപ്പെട്ടപ്പോൾ നമുക്കറിയാം ശ്രുതിയുടെ ആശ്രാസത്തിൽ ആത്മാവിനൊക്കെ പ്രാർത്ഥിക്കാൻ ഏറ്റവും പവർഫുൾ ആയിട്ട് ഒരു ആയുധമാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ മാതാവിനോട് കിട്ടുന്നത് പറയാറുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.